ഹലോ, നമസ്കാരം. അപ്പക്സ് ഹെൽത്ത് കെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, കുട്ടികളുടെ ഹെൽത്തിനെ കുറിച്ചുള്ള വീക്ക്ലി അപ്ഡേറ്റ്സ് ഇതിൽ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അതിൽ ഇത്തവണ ഞാൻ സംസാരിക്കുന്നത് വയറിളക്കത്തെ കുറിച്ചാണ്, ഡയറിയ. അപ്പോൾ ഡയറിയൊക്കെ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പ്രധാനമായിട്ടും ഡീഹൈഡ്രേഷൻ വരാതെ നോക്കുക എന്നുള്ളതാണ്, നിർജ്ജലീകരണം. ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടികളിൽ അതിലേക്ക് പോകാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഠിനമായിട്ടുള്ള ഛർദിയോട് കൂടിയുള്ള വയറിളക്കമാണ് തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഛർദിയോട് കൂടിയുള്ള വയറിളക്കം എന്ന് പറയുമ്പോഴും പലപ്പോഴും ഒരു ഫുഡ് പോയ്സണിംഗ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു വോമിറ്റിംഗിൽ സ്റ്റാർട്ട് ചെയ്യും, അത് കഴിഞ്ഞത് ഇറങ്ങി കണ്ടിന്യൂഷനായിട്ട് വയറിളക്കമായിട്ട് തിരിയുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. ഘട്ടങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ വളരെ അപകടം പിടിച്ച സിറ്റുവേഷനാണ്, തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിലാക്കണം, ഡ്രിപ്പ് ഇടേണ്ട വരും. പക്ഷേ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഇനിഷ്യൽ വോമിറ്റിംഗ് ഒക്കെ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഒത്തിരി വെള്ളം കുഞ്ഞ് കൊടുക്കും ചോദിക്കുമ്പോൾ കൊടുക്കാതെ സിപ്പ് സിപ്പായിട്ട് നമ്മൾ ഒത്തിരി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന നമ്മളെ ഗട്സ്, ഫുഡ് പോകുന്ന പൈപ്പ് ഇതെല്ലാം തിരിച്ച് റിഫ്ലക്സ് ചെയ്ത് ഇതെല്ലാം ഛർദി വീണ്ടും കൂടാനുള്ള സാധ്യത കൂടുതലും. അതുകൊണ്ട് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ സിപ്പ് സിപ്പായിട്ട് ഓരോ ഇറക്കമായിട്ട് വെള്ളം കൊടുക്കുകയാണെങ്കിൽ വെള്ളം അവിടെ കിടന്നോളും. പിന്നെ ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഛർദിയിൽ പോകുന്ന സോഡിയം പൊട്ടാസ്യം ഇതെല്ലാം നമുക്ക് മേക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ വയറിളക്കം ആയി കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന സോഡിയം പൊട്ടാസ്യം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ORS ലൈനി കലക്കി കൊടുക്കണം. ORS ലൈനി പലപ്പോഴും പലർക്കും അറിയില്ല ഇത് എങ്ങനെയാണ് ഇത് കലക്കി കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ രണ്ട് തരം പാക്കറ്റുകൾ ORS മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഒന്ന് ചെറിയ പാക്കറ്റ്, ഒന്ന് വലിയ പാക്കറ്റ്. അപ്പോൾ ഈ ചെറിയ പാക്കറ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 200 ml വാട്ടറിലേക്ക് മിക്സ് ചെയ്യേണ്ടതാണ് മൊത്തമായിട്ട് കലക്കണം. വലിയ പാക്കറ്റ് ആണെങ്കിൽ അത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് മൊത്തമായിട്ട് കലക്കണം. നമ്മൾ ഇത്തിരി ഇത്തിരിയായിട്ട് കലക്കി കൊടുക്കുകയല്ല ORS വേണ്ടത്, അത് കേടാണ്, അത് ശരിയാവത്തില്ല. ORS ശരിക്കൊരു മെഡിസിനാണ്, അത് ഈ കൃത്യം ഈ അളവിൽ തന്നെ പോയി കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് ശരീരത്തിൽ ഗുണം ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ വേണ്ടി നമുക്ക് കൊടുക്കാവുന്ന കാര്യം മറ്റ് പാനീയങ്ങൾ, കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കാം, നാരങ്ങൾ ഉപ്പിട്ട് കൊടുക്കാം, മോരുപ്പിട്ട് കൊടുക്കാം, അതുപോലെ കരിക്കിൻ്റെ വെള്ളം കൊടുക്കാം. ഇനി ഒന്നും കുടിച്ചില്ലെങ്കിൽ മിനിമം ചുരുങ്ങിയ പക്ഷം പച്ചവെള്ളമെങ്കിലും ഓരോ ഇറക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. മോര് കൊടുക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ മുലപ്പാൽ തുടരണം. വയറിളക്കം ഉണ്ട് ഉള്ളതുകൊണ്ട് പലരും പലപ്പോഴും വയറിളക്കം ആണ് അപ്പോൾ മുലപ്പാൽ ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ ചില സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഡോക്ടർ നിർദ്ദേശിക്കാത്തിടത്തോളം കാലം മുലപ്പാൽ തുടർന്നും വയറിളക്കത്തിന് കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ ഛർദി നിന്ന് കഴിഞ്ഞാൽ ഇളക്കം ചിലപ്പോൾ ഒരു 4 ദിവസം ചിലപ്പോൾ തുടർന്ന് നിൽക്കും. കാരണം വയറിളക്കം എന്ന് പറഞ്ഞാൽ കുടലിലെ ലൈനിങ് പോയിട്ടാണ് ഈ വയറിളകുന്നത്. അപ്പോൾ ഈ വയറ് വിളക്കം വയറ് ഉറയ്ക്കുന്നവരെ, ഈ ലൈനിങ് വരുന്നവരെ നമ്മൾ കൃത്യമായിട്ട് വയറിളക്കത്തിനുള്ള മരുന്ന്, അത് സിങ്കാണ്, ORS ഉണ്ട്, അതുപോലെ തന്നെ വിറ്റാമിൻ എ കൊടുക്കണം. പിന്നെ ചിലപ്പോൾ ചില പ്രോബയോട്ടിക്സ് കൊടുക്കേണ്ടി വരും. ഇനി ഇൻഫെക്ഷൻ ഉള്ള വയറ് ഇളക്കമാണെങ്കിൽ, ഇപ്പോൾ വയറുവേദനയോട് കൂടിയുള്ള ഒരു ഇളക്കമാണെങ്കിൽ ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ ഉണ്ടാവും. മലം ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും. അതിൽ ചോര ഇതിലൊക്കെ ഉണ്ടെങ്കിൽ, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, കഫം ഉണ്ടെങ്കിൽ അതിനുള്ള ആൻറ്റിബയോട്ടിക് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ കട്ടി ആഹാരങ്ങൾ കൊടുക്കണം. നമ്മളിപ്പോൾ വയറിളക്കമാണെന്ന് കരുതിയിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കാതിരിക്കരുത്. ഇഡ്ഡലി, ദോശ, ആപ്പിൾ, ബനാന, കഞ്ഞി ഇതെല്ലാം നല്ല ആഹാരങ്ങളാണ്, ഇത് കൊടുക്കാതിരിക്കരുത്. കട്ടി ആഹാരം പ്രോട്ടീൻ ഫുഡ് ചെന്നാലാണ് വയറ് കൂടുതൽ ലൈനിങ് ഒക്കെ വരുള്ളൂ, ഉറപ്പാവുള്ളൂ. അപ്പോൾ കഞ്ഞിവെള്ളം വളരെ നല്ലൊരു ആഹാരമാണ് ഈ വയറിളക്ക സമയത്ത്. അത് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഒരുപാട് ന്യൂട്രിയൻസ് കറക്റ്റായിട്ടെല്ലാം അടങ്ങിയിട്ടുണ്ട് കഞ്ഞിവെള്ളത്തിൽ. ORS കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ഒത്തിരി ഛർദിയോടെ തുടങ്ങുന്ന വയറിളക്കമൊക്കെ ആണെങ്കിൽ മിക്കവാറും അത് വൈറലായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒത്തിരി ഉണ്ടെങ്കിൽ നിർജ്ജലീകരണം വരാതിരിക്കും, ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ കുഞ്ഞിനെ നമുക്ക് ഡ്രിപ്പ് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോയി ഇടേണ്ടി വരും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏത് രാത്രിയാണെങ്കിലും ഈ വയറിളക്കമാണ് ഛർദി ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം വളരെ അപകടത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സീരിയസ് എമർജൻസി സിറ്റുവേഷനാണ് ശരിക്കും പറഞ്ഞാൽ വയറിളക്കം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പല കാരണം കൊണ്ട് വയറിളക്കം വരാം. അപ്പോൾ ഏർലി ഏജിൽ ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പറ്റാത്ത രീതിയിൽ കുറേ പ്രോട്ടീൻ ഭക്ഷണങ്ങളോ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ കുഞ്ഞിൻ്റെ കുഞ്ഞു കുടലിന് അതിൽ ചെറിയ വിള്ളൽ വരുത്തിയിട്ട് അത് വയറിളക്കമായിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് പോയ്സണിങ് കുഞ്ഞുങ്ങളെ എടുത്ത് വായിലിട്ടിട്ട് അത് ഇൻഫെക്ഷൻ ആയിട്ട് അത് വയറിളക്കം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ പുറമേ നിന്നൊക്കെ ഭക്ഷണം മേടിച്ചതിൽ കൊടുത്തു കഴിഞ്ഞാൽ പഴുക്കുള്ള ഭക്ഷണം, പഴയ പഴകിയ ഭക്ഷണമൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അതുവഴി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അല്ല വെള്ളമാണെങ്കിലും കേടായ വെള്ളം, അതുപോലെ പല കാര്യങ്ങളും കൊണ്ടും. അപ്പോൾ പിന്നെ സിമ്പിൾ വൈറസ്, ഒന്നുമില്ലെങ്കിൽ പോലും വായിലൂടെ വരുന്ന സഞ്ചരിച്ച് വരുന്ന വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഛർദിയും വയറിളക്കം ഉണ്ടാവാം. അതുപോലെ ഇപ്പോഴത്തെ അസുഖങ്ങൾ, കോവിഡിലും മറ്റു കാര്യങ്ങളിലൊക്കെ വൈറൽ ഇൻഫെക്ഷൻസിലൊക്കെ ഒരു പ്രധാന ലക്ഷണമാണ് ഛർദിയായിട്ടും വയറിളക്കമായിട്ടും കാണിക്കുന്നത്. അപ്പോൾ എന്ത് തരം ഛർദിയാണ്, എന്തിൻ്റെ ഇൻഫെക്ഷൻ ആണ് എന്തെന്നുള്ളത് ഒരു നല്ല ഹിസ്റ്ററി എടുത്ത് ഡോക്ടർക്ക് മനസ്സിലാവും. ഡോക്ടർ കാണിക്കുക. ഈ പറഞ്ഞ പോലെ ഏത് സമയത്താണെങ്കിലും ഏത് രാത്രിയാണെങ്കിലും വെച്ചുകൊണ്ടിരിക്കരുത്. വയറിളക്കം വളരെ അപകടം പിടിച്ചൊരു അസുഖമാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കുക. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു.